അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്ന് സിൽവാസയിൽ എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ്. എത്തിയതിൻ്റെ പിറ്റേന്നാണ്, അന്ന് റാന്തിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഉബൈലുണ്ട്, പിന്നെ മോലാന വീട്ട്, ഞങ്ങൾ ആന്ധ്രോത്ത് മോലാന വീട്ട്, നൂറുണ്ട്. ഇവരൊക്കെ ഐ ആർ ബി ആണ്. മറ്റേ നൂറ് ഇങ്കാനെ പിന്നെ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ട് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും. നൂറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ. ഐ ആർ ബറ്റാലിയൻ ക്യാമ്പും അവിടുത്തെ ഫാമിലി ക്വാർട്ടേഴ്സും ഒക്കെ അടിപൊളിയാണ്. ഞാൻ വിശേഷമൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇത് അടിച്ചു പൊളിച്ചിട്ട് നല്ല റോഡും, പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ നല്ല ഒരു വ്യൂ ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. നല്ല ഒട്ടും പുറടിക്കാത്ത ഒരു വയലൂട് തന്നെയാണ്. അത് കാട്ടിന്റെ അകത്താണ് ഇവരുടെ ക്യാമ്പുള്ളത്. അതാ ഞങ്ങളിപ്പോ പോയിട്ട് ഒരു ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന മറ്റേ ഡാം ഇതെന്ന് പറയാൻ പറ്റില്ല, ഇത് വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അവിടുത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, എപ്പോൾ ഇതേ കളറാണ്. ഈ കലങ്ങി മറിയുന്ന വെള്ളമാണ്, കലങ്ങിയിട്ട് ഈ കളറിലാണ് വരാൻ. നമുക്കൊക്കെ ഇങ്ങനെ അറപ്പായിട്ട് തോന്നും, പക്ഷേ അങ്ങനെ അറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെള്ളമാണ്, പക്ഷെ കളർ മാത്രം അതാണ്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഫിഷിങ്ങിനൊക്കെ അവിടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് തങ്കീസും അതിൻ്റെ നൂലും മറ്റേ ചൂണ്ടയും ഒക്കെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ചു. പിന്നെ നേരെ പോയത് ഇതാ ബറ്റാലിയൻ, ഐ ആർ ബറ്റാലിയൻ ക്യാമ്പിലേക്കാണ്. ക്യാമ്പും അവിടുത്തെ പരിസരവും അവിടെ പള്ളിയുണ്ട്, അതൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പിൻ്റെ അകത്തോട്ട് തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്നിച്ച് അവിടെ ഉണ്ടാകുമ്പോൾ. അവിടെയൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആരുടെയും വാപ്പ മാമ്മമാരുടെ ആണ്ടായാലും നബിദിനായാലും വേറെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവരെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് അവിടെ പള്ളീൻ്റെ അകത്തായാലും പുറത്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ചിട്ട് നല്ല ഒരു അടിപൊളിയാണ്. അപ്പോൾ മയിലുണ്ട്, കാടല്ലേ, അപ്പോൾ മയിലിനെ കണ്ട. മയിലുണ്ട്, നല്ല രസമുണ്ട്. മയിൽ ഞങ്ങൾ വണ്ടി കണ്ടപ്പോൾ അങ്ങനെ കാട്ടിൽ ഓട്ടങ്ങ് കയറിപ്പോയി. അപ്പോൾ മയിലിൻ്റെ പുറകെ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ അതിൻ്റെ അകത്ത് തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ക്യാമ്പിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലമുണ്ട്, നല്ല രസമുണ്ട്. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ നമ്മളെ നാട്ടുകാരെ കാണുമ്പോഴൊക്കെ നല്ല ഒരു മൈൻഡ് നല്ലൊരു റീഫ്രഷ് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ചിരിച്ചു സംസാരിച്ചു. നൂറിനൊക്കെ ആദ്യം കണ്ടതാണെന്ന് തോന്നേയില്ല, കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു വ്യക്തിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നൂറിനും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ നാട്ടുകാരാകുമ്പോൾ, അത് ഇപ്പോൾ ഏത് ദ്വീപിലായാലും നമുക്ക് നാട്ടുകാർ തമ്മിൽ എവിടെ നിന്നും വെച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ആ ഇതൊന്നും പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിതാ അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ പള്ളിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഐ ആർ ബി എൻ ഞങ്ങളുടെ ലക്ഷദ്വീപുകാരുടെ ക്യാമ്പ്. അവിടെ ബേച്ചിലീസാണ്, ഫാമിലി ക്വാർട്ടേഴ്സിലെല്ലാം ഒരു വേറെ ഒരു സൈഡിലാണ്. ഇതിന് കുറച്ച് ദൂരെയാണ്, എന്നാൽ അധികം ദൂരവും ഇല്ല, നല്ലോണം അടുപ്പമില്ല, വണ്ടിയിൽ പോകണം.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കമ്പൗണ്ടൊക്കെ കയറി കണ്ടു. നല്ല വീതി വിസ്താരണമായിട്ടുള്ള കാട്ടുപ്രദേശത്തിൻ്റെ നടുവിൽ ഇത്രയും സൗകര്യങ്ങളോടുകൂടിയുള്ള അടിപൊളി ക്യാമ്പാണ്. അകത്തൊന്നും കയറിയിട്ടില്ല. അകത്ത് പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഒരു ക്യാമ്പിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ വർക്കത്താണ്, കവരത്തിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളി കാട്ടി തരാൻ കൂടിയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നതാണ്. കുറേ കുട്ടികൾ ഡ്യൂട്ടിയിലായിപ്പോയി, എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയില്ല. പിന്നെ ഉള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന കുട്ടികൾ ഉറക്കത്തിലുമാണ്. അങ്ങനെയൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കയറാത്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വന്നത് പള്ളിയിലേക്കാണ്. ഇത് അവർ ഈ കുട്ടികൾ ലക്ഷദ്വീപിലെ ഞങ്ങളുടെ ബറ്റാലിയൻ കുട്ടികൾ, IR ബറ്റാലിയൻ മക്കൾ അവർ സ്വയം എടുത്ത ഒരു പള്ളിയാണ് അവിടെ. അവിടെ അവരുടെ നമസ്കാരവും ജുമായും പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളുടെ ദ്വീപ് ഡേ സംസ്കാരം എന്താണോ അതൊക്കെ അവിടെ അവർ മുറ തെറ്റാതെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് യവ കവരത്തിയിലാണ്. അപ്പോൾ യവ എന്നിട്ടാണ് വിളിക്കൽ. IRB അവിടെ തന്നെയാണ് ജോലി. അങ്ങനെ അപ്പോൾ ഈ മുക്രി യവാണ്, കവരത്തിയിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇടത്താണ് ഇവരുടെ ആ വലിയ ചെമ്പും അടുപ്പും ടേബിളും അതൊക്കെ സെറ്റാക്കി അവിടെ വച്ചിട്ടുണ്ട്. എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവിടെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെ നല്ല സ്നേഹത്തോടെ ചോറ് വച്ചിട്ടോ പായസം വച്ചിട്ടോ ഒക്കെ അവർ സ്നേഹത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇൻഷാല്ലാ ദീർഘായുസ്സും ആരോഗ്യ ആഫ്യത്ത് വർക്കിട്ട് കൊടുക്കട്ടെ. എല്ലാവരുടെയും ദുആയി അവരെ നമ്മളെയും അവരെയും എല്ലാവരെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുക. വീടും നാടും വിട്ടിട്ട് പോയി നിൽക്കുന്ന ഞങ്ങളുടെ ലക്ഷദ്വീപിലെ കുട്ടികളാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാമിലി ക്വാർട്ടേഴ്സിലേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ ദ്വീപിലുള്ള ഒരു ഫാമിലിയാണ്. അവിടെ പോയപ്പോൾ പിന്നെ അവർ വിടുന്നില്ല ചായ കുടിക്കാതെ. തായ ഒരു ആട്ടിനെയും കൊണ്ട് ഇന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് ഷാനവാസ് കൽപ്പനിയുള്ളതാണ്. അപ്പോൾ മറ്റേ അങ്ങനെ ഷാനവാസിനെ ഒന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് ഇവരെ വീടിൻ്റെ തൊട്ട് തന്നെയായിരുന്നു ഇവരെ കോട്ടേഴ്സിൻ്റെ തൊട്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറി ദ്വീപിൽ ഞങ്ങൾ ഒരു റിലേഷൻ കൂടിയാണ്. അങ്ങനെ അവിടെ കയറിയിട്ട് പിന്നെ അവർ വിടുന്നില്ല ചായ കുടിക്കണം തന്നെ. പിന്നെ അവരുടെ ഞങ്ങളുടെ ലക്ഷദ്വീപിൻ്റെ ട്രഡീഷണൽ അപ്പം വലിച്ചതും കൂടി ഉണ്ടാക്കാൻ തുടങ്ങി. അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, കാരണം നീട്ടിക്കൊള്ളും നല്ലോണം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഞാനിതിൽ കാണിക്കാം ഞങ്ങളുടെ ദ്വീപിലെ ട്രഡീഷണൽ അപ്പം. കാരണം എല്ലാ കല്യാണത്തിനും അതുണ്ടാവും. ഏത് വിശേഷത ആര് വന്നാലും പ്രസവിച്ചാലും ആർക്കെങ്കിലും വച്ചു കൊടുക്കാനും എല്ലാറ്റിനും ഞങ്ങളുടെ ആ ഒരു അപ്പം വലിച്ചതുണ്ടാവും. അത് അവരുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഉൾപ്പെടുത്താം. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ദ്വീപുകാരെയൊക്കെ കണ്ട് നല്ല ഇത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരൊന്നും ആരും സമ്മതിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളങ്ങളും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാപ്പം വലിക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്. മൈദയാണ്ടാണ്, മൈദയും ഞങ്ങളെ ദ്വീപ് ശർക്കരയും അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ഒരു വലിയ ലൂസിലല്ലാതെ ഒരു മീഡിയം ടൈറ്റിൽ അത് കലക്കിയെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് ഞങ്ങളുടെ ദ്വീപ് സ്പെഷ്യൽ അപ്പം വലിച്ചതെന്ന് പറയും. അപ്പോൾ ഇത് എല്ലാ ഒരുവിധം എല്ലാ ഫംഗ്ഷനിലും എന്തുണ്ടെങ്കിലും ഈ അപ്പം നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ റാന്തയിൽ വന്നിട്ട് ഫാത്തിവിയും മരുമോളും കൂടിയിട്ട് അപ്പം വിളിച്ചു, ഞങ്ങൾ ചായ കുടിച്ചിട്ടു. പിന്നെ നെക്സ്റ്റ് അടുത്തുള്ള അവർ ചേത്തലാത്ത് ദ്വീപിലുള്ളതാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ നിന്ന് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല, പിന്നെ സംസാരിച്ചിരുന്ന് വെള്ളം കുടിച്ചിട്ട്. അവിടെ ഒരു മോളും അവർക്കൊരു മോളാണുള്ളത്. അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെട്ടു. ഇത് പിന്നെ ആബിദലി ഞങ്ങൾ പോകുമ്പോൾ ട്രെയിനിലുണ്ടായിരുന്നില്ലേ, അവരുടെ വൈഫാണ്. അവരും അപ്പോൾ റാന്തിയിൽ തന്നെയാണ് ഇറങ്ങിയിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങോട്ട് ഇപ്പുറത്തെ ഫ്ലോറിലോട്ട് വന്നതാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു, ഒരുവിധം കാണാത്തവരെയും പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഓരോ യാത്രയിലും ഓരോരോ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ ഫ്രണ്ട്ഷിപ്പും കൂടിയാണല്ലോ. അപ്പോൾ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുൾ വീഡിയോസും കാണുക. ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ വീഡിയോസും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓരോ വീഡിയോസാണ്. ഭയങ്കര ഇതാ കണ്ട പച്ചപ്പ് നിറഞ്ഞ ആ കാട്ടിനുള്ളിൽ നമ്മളുടെ ലക്ഷദ്വീപിലെ ആ കുട്ടികളുടെ ഒരു ലോകമാണ് അവിടെ. അത് നല്ലൊരു വൈബാണ് കേട്ടോ, പോസിറ്റീവ് വൈബാണ്. പിന്നെ നേരെ പോയത് ഇവിടെ ദിൽഷാദിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. ദിൽഷാദിനെ ഒരു പ്രാവശ്യം കൊച്ചിയിൽ എൻ്റെ ഒരു വ്ളോഗിൽ ഉണ്ടായിരുന്നു ദിൽഷാദ്, പക്ഷേ ഷാജി ഇല്ലായിരുന്നു. ഷാജി ഗിൽത്തലിലാണ്. അങ്ങനെ ഷാജിൻ്റെ അവിടെ പോയപ്പോൾ ഇവിടെ ഇത് ഞങ്ങളെ ആന്ധ്രദ്വീപിലാണ്. അവർ സിൽവാസയിൽ നിന്ന് അന്ന് അങ്ങോട്ട് റാന്തയിലോട്ട് പോയതായിരുന്നു. അവിടെ വച്ചിട്ടാണ് അവരെ കാണുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കുട്ടികളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നേരെ അതിൻ്റെ തൊട്ട് തന്നെയാണ് എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു കൽപ്പനയാണ് ഇവർ, അവിടുത്തെ പൂച്ചയാണ്. അങ്ങനെ അവിടെ മൂന്ന് പൂച്ചകളുണ്ട്, നല്ല സുന്ദരി പൂച്ചകളാണ്. പക്ഷേ പൂച്ചനെ എടുക്കാനൊന്നും എനിക്കിഷ്ടമില്ല. ഫിദ കുറേ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ വന്നിട്ട് അതിൻ്റെ താഴെ തന്നെ കിൽത്തൻ്റെ ഒരു ഫാമിലിയുണ്ട്. അത് ദുബായിൽ എൻ്റെ കുപ്പം ഉണ്ടായിരുന്ന സൽജാബി എന്നുള്ള വ്ളോഗ്സിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവരെയും കൂടി കണ്ടു സംസാരിച്ചിട്ട് അപ്പോഴത്തേക്ക് എന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മുസ്തഫ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ആട്ടിയും കുട്ടി കണ്ട, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. കാരണം ആട്ടപ്പോയ ഒരു ഫീലാണ്. ആട്ടും ചെറിയ പശുവും കുട്ടികളും അതും ഇതും ഒക്കെ ആയിട്ട്, പശുവിനെയൊക്കെ പിന്നെ അവിടെ തൊടാൻ പറ്റില്ലല്ലോ, അവിടുത്തെ അവർ ആരാധിക്കുന്നതുകൊണ്ട്. പക്ഷേ ആട്ടിനെ ഇത് ഷാനവാസ കൽപ്പനയിൽ ഷാനവാസ വളർത്തുന്ന ആട്ടിൻകുട്ടിയാണ്. പുല്ലിഷ്ടം പോലുള്ളതുകൊണ്ട് വിടാം. പിന്നെ നേരെ വന്നിട്ട് ക്യാമ്പിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് ആബിദിനെയും ആബിദ് അലിയെയും കണ്ട് സംസാരിച്ചിട്ട് പിന്നെ ആബിദും മുസ്തഫയും. അപ്പം മുസ്തഫ പറഞ്ഞു ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ കാണാൻ. അങ്ങനെ മുസ്തഫയും ഞാനും ആബിദും പിന്നെ നൂറും ഞങ്ങളെല്ലാവരും വന്നവരൊക്കെ അവിടെ പോയി. ഡാമായിരുന്നു, ഡാമിൻ്റെ അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല സമാധാന അന്തരീക്ഷത്തോടെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു ക്യാമ്പിലേക്ക്. മുസ്തഫാനെയും അബിദിനെയും ഇറക്കിയിട്ട് ഞങ്ങൾ സിൽവാസയിലേക്ക് തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുതിയ പുതിയ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.